നമസ്കാരം ഫ്രണ്ട്സ്, എക്സലന്റ് മെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ്, അതായത് ജോഗ്രഫിയിലെ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററാണ് കാറ്റിൻ്റെ ഉറവിടം തേടി. ഇതിലെ പകുതി ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി പകുതിയാണ് നമ്മൾ ഈ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. അന്തരീക്ഷമർദ്ദവും കാറ്റുകളും. ആഗോളതലത്തിൽ അന്തരീക്ഷമർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ഉച്ചമർദ്ദമേഖലയിൽ നിന്നു ന്യൂനമർദ്ദമേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് കാറ്റുകൾ. അതായത് ഉച്ചമർദ്ദമേഖല, നല്ല മർദ്ദമുള്ള മേഖലയിൽ നിന്ന് മർദ്ദമില്ലാത്ത മേഖലയിലേക്കുള്ള വായുവിൻ്റെ ചലനം, അതാണ് എന്തെന്ന് പറയുന്നത്? കാറ്റുകൾ. സസ്യങ്ങളുടെ ഇലകൾ ഇളകുന്നത് കൊണ്ട് മാത്രം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഇളം കാറ്റുകൾ മുതൽ സർവനാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റുകൾ വരെയുള്ള വിവിധതരം കാറ്റുകൾ ഭൂമുഖത്തുണ്ടാകുന്നുണ്ട്. കാറ്റുകൾക്ക് പേര് നൽകിയിട്ടുള്ളത് അവ ഏതു ദിശയിൽ നിന്നു വീശുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണമായി, തെക്കൻ കാറ്റ് എന്നാൽ തെക്കു ദിശയിൽ നിന്ന് വീശുന്ന കാറ്റാണ്. ഉത്ഭവിക്കുന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകൾ കാറ്റിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു. കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റ് നീരാവി പൂരിതമായിരിക്കും. എന്നാൽ വരണ്ട പ്രദേശത്ത് നിന്ന് വീശുന്ന കാറ്റുകൾ നീരാവി രഹിതമായിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്തത്, കാറ്റിൻ്റെ വേഗവും ദിശയും. കാറ്റിൻ്റെ വേഗവും ദിശയും ചുവടെ ചേർക്കുന്ന ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. വേഗവും ദിശയും മർദ്ദത്തിൻ്റെ ചരിവ്, കോറിയോലിസ് പ്രഭാവം, ഘർഷണം, ഇത് മൂന്നും ഓർത്ത് വെക്കണം. കാറ്റിൻ്റെ വേഗവും ദിശയും എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? മർദ്ദച്ചരിവ്, കോറിയോലിസ് പ്രഭാവം, ഘർഷണം. ഓക്കെ, മർദ്ദച്ചരിവ് എന്നാൽ എന്താണെന്ന് നോക്കാം. ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷമർദ്ദം വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദവ്യത്യാസത്തെയാണ് മർദ്ദച്ചരിവ് എന്ന് വിളിക്കുന്നത്. തിരശ്ചീന തലത്തിൽ മർദ്ദവ്യത്യാസം ഏറെയാണെങ്കിൽ അവിടെ മർദ്ദച്ചരിവ് കൂടുതലാണെന്ന് പറയാം. അത്തരം പ്രദേശങ്ങൾ കാറ്റിൻ്റെ വേഗതയും കൂടുതലായിരിക്കും. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലെ സമമർദ്ദരേഖകളുടെ ക്രമമാണ് ചിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചിത്രങ്ങൾ വിശകലനം ചെയ്ത് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾ അതൊന്നും ആവശ്യമില്ല കേട്ടോ. മർദ്ദച്ചരിവ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി, അതൊന്നും നമുക്ക് പഠിക്കാനില്ല. ഇനി നമുക്ക് കോറിയോലിസ് ബലം എന്താണെന്ന് മനസ്സിലാക്കണം. ഭൗമോപരിതലത്തിൽ സ്വന്തമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധ ഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനമുണ്ടാകുന്നു. ഇതിന് കാരണമാകുന്ന ബലത്തെയാണ് കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നു. മധ്യരേഖ പ്രദേശത്തു നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കോറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലത്തുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കുമെന്ന് അഡ്മിറൽ ഫെറൽ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച നിയമമാണ് ഫെറൽ നിയമം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫെറൽ നിയമം എന്താണെന്നറിയില്ലേ? കോറിയോലിസ് പ്രഭാവമാണ്. അതായത് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ അതിൻ്റെ ഇത് ഇങ്ങോട്ട് ചലിക്കുമ്പോൾ അതിൻ്റെ വലത് ഭാഗത്തേക്ക് പോകും. ഇങ്ങോട്ട് ചലിക്കും, നമുക്കത് പറയാം. ഇങ്ങോട്ട് ചലിക്കുകയാണെങ്കിൽ അത് വലത് ഭാഗത്തേക്ക് പോകും. അതിൻ്റെ ദിശ കണ്ടില്ലേ? ഇത് ഇങ്ങോട്ട് ചലിക്കുകയാണ്, ഉത്തരാർദ്ധഗോളത്തിൽ എപ്പോഴും വലതുവശത്തേക്കാണ്. അങ്ങോട്ട് ചലിക്കുകയാണെങ്കിൽ വലതുവശത്തേക്ക്, ഇങ്ങോട്ട് ചലിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ വലതുവശത്തേക്ക്. അപ്പം അതുപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഇങ്ങോട്ട് ചലിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടതുവശത്തേക്ക്, ഇങ്ങോട്ട് ഇടത് അങ്ങനെ ഇടതുവശത്തേക്ക് പോകുന്നു. അപ്പോൾ ഇതിനെയാണ് ഇങ്ങനെ എന്ന് പറയുന്നത്. കോറിയോലിസ് ബലം മൂലമാണ് ഇങ്ങനെ വലത്തോട്ടും ഇടത്തോട്ടൊക്കെ പോകുന്നത്. ഇതിനെയാണ് ഫെറൽ നിയമം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു സ്ഥാനചലനം ഉണ്ടാകുന്നു, അങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. അടുത്തതാണ് ഘർഷണം.
ഇതിൽ ഏതോ സാഹചര്യത്തിലാണ് ഘർഷണം കൂടാതെ കാറ്റ് വീശ്. നോക്കട്ടെ, സമുദ്രോപരിതലം, നിരപ്പായ ഭൂപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഘർഷണം കുറവായതിനാൽ കാറ്റിന് വേഗം കൂടുതലായിരിക്കും. എന്നാൽ ദുർഘടമായ ഭൂപ്രകൃതി ഉള്ളത്, കണ്ടില്ലേ, ഇവിടെ ദുർഘടമായ ഭൂപ്രകൃതിയാണ്, അവിടെ ആ ഭൂപ്രകൃതി, മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഘർഷണം കൂടുതലായിരിക്കും. കാറ്റിൻ്റെ ഘർഷണം കൂടിയ കാറ്റിൻ്റെ വേഗം കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മർദ്ദമേഖലകളും കാറ്റുകളും. ആഗോളതലത്തിൽ വിവിധ അക്ഷാംശ മേഖലകൾ തമ്മിൽ മർദ്ദ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ മർദ്ദ വ്യത്യാസങ്ങൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദം അനുഭവിക്കുന്ന മേഖലയിലേക്കാണ് കാറ്റ് വീശുന്നത്. അത് ആലോചിച്ച് വയ്ക്കുക. ആഗോളമർദ്ദ മേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളെ പൊതുവിൽ ആഗോളവാദങ്ങൾ എന്ന് വിളിക്കാം. കാറ്റുകളെ പൊതുവെ പറയുന്നതാണ് ആഗോളവാദങ്ങൾ. വിവിധ ആഗോളവാദങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. വാണിജ്യവാദങ്ങളുണ്ട്, പശ്ചിമവാദങ്ങളുണ്ട്, ധ്രുവീയ പൂർവവാദങ്ങളുണ്ട്. നോക്കാം, ഈ ചിത്രം അനുസരിച്ചാണ് വരുന്നത് കേട്ടോ. ആഗോളവാദങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടില്ലേ, ഇതൊക്കെയാണ് ആഗോളവാദങ്ങൾ: വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവവാദങ്ങൾ. ഇത്ര വാദങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, ഇതൊക്കെ പഠിക്കാം. വാണിജ്യവാദങ്ങൾ: ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമേഖലകൾ ചിത്രത്തിൽ കാണാം. ഇവിടെ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കു നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഇവ വാണിജ്യവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. നോക്കാം, എന്താ പറഞ്ഞത്? ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ. നോക്കാട്ടോ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഇതുമാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് മധ്യരേഖയിലെ ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റ് വീശുന്നതിനെയാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ ചിത്രത്തിൽ കാണാം. ഇവിടെ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക്, നമ്മൾ കണ്ടില്ലേ, മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം കാറ്റു വീശിക്കൊണ്ടിരിക്കുന്നു. ഇവ വാണിജ്യവാദങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവയെയാണ് എന്നറിയപ്പെടുന്നത്, വാണിജ്യവാദങ്ങൾ. ഇവയാണ് വാണിജ്യവാദങ്ങൾ. ഉത്തരാർദ്ധഗോളത്തിൽ വടക്കു കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നതിനാൽ ഈ കാറ്റുകളെ വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കുന്നു. നോക്കിയേ, എവിടെ? ഉത്തരാർദ്ധഗോളത്തിൽ വടക്കു കിഴക്കു നിന്നാണ്, വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങളാണിത്. ഈ പറയുന്നതാണ് വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ. ഓക്കെ, ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഇന്റർ ട്രോപ്പിക്. ഈ രണ്ടും കൂടി സംഗമിക്കുന്ന മേഖലയിലെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഇതേ ഇനി മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻറ്റ് സോൺ അഥവാ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്നറിയപ്പെടുന്നു. ഇതാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻറ്റ് സോൺ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പശ്ചിമവാദങ്ങളെ കുറിച്ചാണ്. ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ കണ്ടില്ലേ? നമുക്ക് നോക്കാം, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ കണ്ടില്ലേ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുണ്ട്, അതിൻ്റെ ഇടയിൽ ഉപധ്രുവീയ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വീശുന്നതാണ്, അവിടെ ഒരു ന്യൂനമർദ്ദ മേഖലയുണ്ട്, മുകളിലേക്ക് കൂടാണ്ട് ഇവിടെ ഒരു ന്യൂനമർദ്ദ മേഖലയുണ്ട്, കണ്ടോ. ഇവിടെ നിന്ന് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഇവിടെയും ഉണ്ട്, പിന്നെ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടും വീശും കാറ്റ്, ദെൻ ഇങ്ങോട്ടും വീശും കാറ്റ്. ഇപ്പം മനസ്സിലായില്ലേ? ആ കാറ്റിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയുന്നത്.
സ്ഥിതി ചെയ്യുന്ന ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ കണ്ടില്ലേ? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഈ മേഖലകളിലേക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. കാറ്റിൻ്റെ ദിശ ഏറെക്കുറെ പടിഞ്ഞാറ് നിന്നായതിനാൽ പടിഞ്ഞാറ് നിന്നായതുകൊണ്ട് ഇവയെ പശ്ചിമവാദങ്ങൾ എന്നാണ് വിളിക്കുക. നോക്കാം, രണ്ട് അർദ്ധഗോളങ്ങളിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ നമ്മൾ നേരത്തെ കണ്ടു. അതിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഈ മേഖലകളിലേക്ക് നിരന്തരം കാറ്റ് വീശുന്നത് നമ്മൾ കണ്ടു. ഈ കാറ്റിൻ്റെ ദിശ പടിഞ്ഞാറ് നിന്നായതുകൊണ്ട് ഇവയെ നമ്മൾ എന്ന് വിളിക്കും, പശ്ചിമവാദങ്ങൾ എന്ന് വിളിക്കുന്നു. ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി ഉത്തരാർദ്ധഗോളത്തേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണത്? ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറിയ പങ്കും സമുദ്രമായതിനാലാണ് കാറ്റുകളുടെ വേഗം കൂടുതലാകുന്നത്. ഈ അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് നമ്മ വാസ്കോഡ് ഗാമയുടെ അത് വായിച്ചതാണല്ലോ. ഓക്കെ, ബ്രസീലിൽ നിന്നും ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ദക്ഷിണാഫ്രിക്കയിലെത്താൻ ഗാമയെ സഹായിച്ചത് പശ്ചിമവാദങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഈ ദക്ഷിണാർദ്ധഗോളങ്ങളിലെ വിശാലമായ സമുദ്രത്തിലൂടെ ആഞ്ഞുവീശുന്ന പശ്ചിമവാദങ്ങളെ ഈ പശ്ചിമവാദങ്ങളാണ് ആലോചിച്ചിരിക്കണം. നമ്മുടെ മനസ്സിൽ ആ പിക്ചർ വേണം. റോറിംഗ് ഫോർട്ടീസ് ആൻഡ് ഫ്യൂരിയസ് ഫിഫ്റ്റീസ് ആൻഡ് ഷ്രിക്കിംഗ് സിക്സ്റ്റീസ് എന്നിങ്ങനെ പഴയകാല നാവികർ വിളിച്ചിരുന്ന പേരുകളാണ് പശ്ചിമവാദങ്ങളെക്കാണ് ഈ പേരുകൾ ഉള്ളതെന്ന് ഓർത്തു വയ്ക്കണം. അടുത്തത് ധ്രുവീയ പൂർവവാദങ്ങളാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ മേഖലകൾ ഉച്ചമർദ്ദ കേന്ദ്രമാണെന്ന് നിങ്ങൾ പഠിച്ചല്ലോ. അവിടെ നിന്ന് ഉപോഷ്ണ മേഖലയെ ലക്ഷ്യമാക്കി വീശുന്ന ഹിമക്കാറ്റുകളാണ് ധ്രുവീയവാദങ്ങൾ. നമുക്ക് നോക്കാം അതെവിടെ നിന്നാണ് വരുന്നതെന്ന്. കണ്ടില്ലേ, ഇവിടെ നിന്ന് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഇങ്ങോട്ട് ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഇങ്ങോട്ട് വീശുവാണ് കാറ്റ്. ഇതിനെയാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. ഓക്കെ, അതൊന്ന് നോക്കാം നമുക്ക്. പിക്ചറിൽ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ മേഖലകൾ ഉച്ചമർദ്ദ കേന്ദ്രമാണെന്ന് നിങ്ങൾ പഠിച്ചുവല്ലോ. ഇവിടെ നിന്ന് ഉപോഷ്ണ മേഖലയെ ലക്ഷ്യമാക്കി വീശുന്ന ഹിമകാറ്റുകളാണ് ധ്രുവീയവാദങ്ങൾ. കോറിയോലിസ് ബലം നിമിത്തം ഇവ രണ്ടു അർദ്ധഗോളങ്ങളിലും കിടക്കുദിക്കിൽ നിന്നാണ് വീശുന്നത്. അതിനാൽ ഇവ ധ്രുവീയ പൂർവവാദങ്ങൾ എന്നറിയപ്പെടുന്നു. വടക്കേ അമേരിക്ക, വടക്കേ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നീ മേഖലകളിലെ കാലാവസ്ഥകൾ നിർണ്ണയിക്കുന്നതിൽ ഈ കാറ്റുകൾക്ക് ഗണ്യമായ പങ്കുണ്ട്. വർഷം മുഴുവനും ആഗോള മേഖലകൾക്കിടയിൽ, കാരണം ഈ തണുത്ത കാറ്റ് ഇവിടേക്ക് വീശല്ല, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് കേട്ടോ. വിശുദ്ധ കാറ്റുകളാണ് ആഗോളവാദങ്ങൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയല്ലോ. ആഗോളവാദങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ചില പ്രദേശങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്നതായ കാറ്റുകളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. കാലികവാദങ്ങൾ, നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളെ കാലികവാദങ്ങൾ എന്ന് വിളിക്കുന്നു. ഋതുക്കളിലോ ദൈനംദിനമോ ആവർത്തിക്കുന്ന കാലികവാദങ്ങളുണ്ട്. ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകളാണ് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ. എന്താണ് മൺസൂൺ? മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപപ്പെട്ടത്. കാലത്തിനൊത്ത ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് മൺസൂൺ എന്ന വാക്കിനർത്ഥം. ഒരു വർഷക്കാലയളവിനുള്ളിൽ കാറ്റിൻ്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ. അറബി പണ്ഡിതനായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ചത്. മൺസൂണിൻ്റെ രൂപം കൊള്ളലിന് പിന്നിൽ പല ഘടകങ്ങളുണ്ട്. അവയിൽ ചിലതാണ് മൺസൂൺ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്ന് നമുക്ക് നോക്കണം. സൂര്യൻ്റെ അയനം, കോറിയോലിസ് പ്രഭാവം, തപനത്തിൻ്റെ വ്യത്യാസങ്ങൾ എന്നിവ. അച്ചുതണ്ണിൻ്റെ ചെരിവ് നിമിത്തം സൂര്യരശ്മികൾ ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്കു വടക്കായിരിക്കും ലംബമായി പതിക്കുക. ഇത് ആ പ്രദേശങ്ങളിൽ താപനില വർദ്ധിക്കുന്നതിന് കാരണമാകും. അതിനനുസരിച്ച് മർദ്ദമേഖലകൾക്കും വടക്ക് നേരിയ തോതിൽ സ്ഥാനമാറ്റമുണ്ടാകും.
ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലത്ത് മധ്യരേഖാ ന്യൂനമർദ്ദ, അതായത് ഇൻ്റർ ട്രോപ്പിക്കൽ കൺവെർജൻറ്റ് സോൺ എന്ന് പറഞ്ഞില്ലേ, വടക്കോട്ട് നീങ്ങുമ്പോൾ തെക്കുനിന്ന് വാണിജ്യവാദങ്ങളും മധ്യരേഖ കടന്ന് വടക്കോട്ട് നീങ്ങും. ഓക്കെ, ഇതിലെന്താണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ഈ അച്ചുതണ്ടിൻ്റെ ചരിവ് നിമിത്തം ഭൂമധ്യരേഖയ്ക്ക് ചിലപ്പോൾ സൂര്യരശ്മികൾ ഭൂമധ്യരേഖയിലായിരിക്കില്ല, കുറച്ച് വടക്കോട്ട് നീങ്ങിയിട്ടായിരിക്കും പതിക്കുക. ഈ പ്രദേശത്ത് താപനില വർദ്ധിക്കുക, അതനുസരിച്ച് മർദ്ദമേഖലകൾക്കും വടക്കോട്ട് നേരിയ തോതിലൊരു സ്ഥാനമാറ്റം ഉണ്ടാവും. ശരിക്കും ഭൂമധ്യരേഖയിലായിരിക്കില്ല. ഇങ്ങനെ ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലത്ത് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല വടക്കോട്ട് നീങ്ങിയാണ് ഉണ്ടാവുക. ആ ഇൻ്റർ ട്രോപ്പിക്കൽ കൺവെർജൻറ്റ് സോൺ എന്തായിരിക്കും? ഭൂമധ്യരേഖയിൽ നിന്ന് കുറച്ച് വടക്കോട്ട് നീങ്ങിയായിട്ടായിരിക്കും ഉണ്ടാക്കുക. അങ്ങനെ വാണിജ്യവാദങ്ങളും മധ്യരേഖ കടന്ന് വടക്കോട്ട് നീങ്ങും. അപ്പോൾ ഈ വാണിജ്യവാദങ്ങൾ തെക്കുന്ന വരുന്നത് ഭൂമധ്യരേഖ കടന്ന് എങ്ങോട്ട് നീങ്ങും? വടക്കോട്ട് നീങ്ങും. മധ്യരേഖ കടക്കുന്നതോടെ ഇങ്ങനെയാണ് സംഭവം. കടക്കുന്നതോടെ തെക്കുകിടക്കൻ വാണിജ്യവാദങ്ങൾ കോറിയോലിസ് പ്രഭാവം മൂലം ദിശവ്യതിയാനം സംഭവിച്ച് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റായി രൂപം പ്രാപിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? അവ ദിശയിൽ മാറ്റം സംഭവിച്ച് അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റായി രൂപാന്തരം പ്രാപിക്കുന്നു. ഉയർന്ന പകൽ ചൂട് നിമിത്തം കരയുടെ മുകളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം സമരോപരിതലത്തിലൂടെ വീശുന്ന ഈ കാറ്റുകളെ അങ്ങോട്ട് ആകർഷിക്കുകയും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് കാരണമാകുകയും ചെയ്യുന്നു അല്ലേ. ഓക്കെ, ഇനി അടുത്തത്, ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകൾക്ക് മേൽ ശൈത്യകാലത്ത് ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നതിൻ്റെ ഫലമായി ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നു. ഇത് വടക്കുകിഴക്കൻ വാണിജ്യവാദങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനിടയാക്കും. ഇതാണ് വടക്കുകിഴക്കൻ മൺസൂൺ കാറ്റുകൾ. ഒരു വർഷത്തിനുള്ളിൽ കാറ്റിൻ്റെ ദിശ വിപരീതമാകുന്ന മൺസൂൺ എന്ന പ്രതിഭാസം ബോധ്യമായല്ലോ. ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് മൺസൂൺ കാറ്റുണ്ടാകുന്നതെന്ന്? ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇതൊന്നും ആവശ്യമില്ല, ഇനി നോക്കാനുള്ളത്, കരക്കാറ്റും കടൽക്കാറ്റും കേട്ടിട്ടുണ്ടല്ലേ. ഒരു പ്രദേശത്ത് തന്നെ രാത്രിയും പകലും അനുഭവപ്പെടുന്ന അന്തരീക്ഷമർദ്ദം വ്യത്യസ്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതുപോലെ കരയും കടലും സൂര്യതാപത്തോട് പ്രതികരിക്കുന്നത് ഒരുപോലെയല്ല. കര പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യുന്നു. എന്നാൽ കടൽ സാവധാനമേ ചൂടാവുകയുള്ളൂ. ലഭിക്കുന്ന ചൂട് ഏറെ നേരം നിലനിർത്താൻ കഴിയുകയും ചെയ്യും. ഇങ്ങനെ നൽകി പറയുകയാണ്, പകൽ സമയം കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നതിൻ്റെ ഫലമായി കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടായി ഉയരുന്നു. ഇത് ആ പ്രദേശത്തിന് മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. അപ്പോൾ താരതമ്യേന തണുത്ത വായു കടലിന് മുകളിൽ നിന്ന് തീരത്തേക്ക് വീശുന്നു. ഈ ഇളം കാറ്റുകളാണ് കടൽക്കാറ്റ് എന്നറിയപ്പെടുന്നത്. എന്നുവെച്ചാൽ കര വേഗം ചൂടാവുകയും കടൽക്കാറ്റ് എങ്ങനെയുണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. കര ആദ്യം സൂര്യൻ്റെ ചൂട് തട്ടി വേഗത്തിൽ ചൂടാകുന്നു. അപ്പോൾ വായു ഉയർന്നു പൊങ്ങുമല്ലോ. അപ്പോൾ തണുത്ത കരയിലത്തെ കാറ്റ് വായു കരയിലേക്ക് വന്ന് കരക്കാറ്റുണ്ടാവുക, ഇളം കാറ്റ്. കരക്കാറ്റല്ല, കടൽക്കാറ്റാണല്ലോ കരയിലേക്ക് വീശുന്നത്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ കര കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കുന്നത് മൂലം കരയുടെ മുകളിൽ ഉച്ചമർദ്ദവും കടലിന് മുകളിൽ ന്യൂനമർദ്ദവുമായിരിക്കും. ഇത് കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നതിനിടയാക്കും. ഇവയാണ് കരക്കാറ്റ്. ഇതാണ് കരക്കാറ്റ്. രാത്രിയോടെ ആരംഭിച്ച് കരക്കാറ്റ് പുലർക്കാലത്തോടെ സജീവമാകുന്നു. സൂര്യോദയത്തോടെ അവസാനിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് കാറ്റ്. ഇനി പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും ഇതുപോലെ തന്നെയാണ്. പകൽ സമയത്ത് പർവ്വതത്തിലെ വായു ചൂട് പിടിച്ചുയരുന്നതിനാൽ താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്നും മുകളിലേക്ക് പർവ്വത ചെരുവിലൂടെ കാറ്റ് വീശുന്നു. ഇതാണ് താഴ്വരക്കാറ്റ് എന്നറിയപ്പെടുന്നത്. എന്നാൽ രാത്രി കാലങ്ങളിൽ പർവ്വത പ്രദേശത്തിലെ തണുപ്പ് മൂലം വായു തണുക്കുന്നു. തണുത്ത വായുവിന് ഭാരം കൂടുന്നതിനാൽ അത് താഴ്വരയ്ക്ക് വീശുന്നു. ഇതാണ് പർവ്വതക്കാറ്റ്. അങ്ങനെയാണ് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും ഉണ്ടാകുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രാദേശിക വാദങ്ങളെക്കുറിച്ചാണ്. മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന
ചെറിയ പ്രദേശത്തു മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ എന്നറിയപ്പെടുന്നത്. പ്രാദേശിക മർദ്ദവ്യത്യാസങ്ങൾ മൂലം രൂപം കൊള്ളുന്ന ഇത്തരം കാറ്റുകൾക്ക് ശക്തിയും കുറവായിരിക്കും. ലോകത്തിലെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രാദേശിക വാദങ്ങളുണ്ട്. ലൂ, മാംഗോ ഷവർ, കാൽ ബൈശാഖി എന്നിവ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദങ്ങളാണ്. ചിനൂക്ക്, ഹർമാറ്റൻ, ഫോൺ തുടങ്ങിയവ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നവയാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഈ കാറ്റിൻ്റെ ഫലമായി റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞുരുകി മാറുന്നതിനാൽ ഇവയ്ക്ക് മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന് പേര് ലഭിച്ചത്. മനസ്സിലായില്ലേ? മഞ്ഞു തിന്നുന്നവനാണ് ചിനൂക്ക്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിൻ്റെ നിരയിലൂടെയാണ് അത് വീശുന്നത്. ശൈത്യത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലത്തിലെ ഗോതമ്പ് കൃഷിക്ക് ഈ കാറ്റ് വളരെ പ്രയോജനപ്രദമാണ്. അതുപോലെ തന്നെ ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ആൽപ്സിൻ്റെ വീശുന്ന കാറ്റാണ് ഫോൺ. ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിൻ്റെ കാഠിന്യം കുറയാൻ കാരണമാകുന്നു. അതുപോലെ തന്നെ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാദമാണ് ഹർമാറ്റൻ. പൊതുവെ ഈർപ്പം നിറഞ്ഞ് അസുഖകരമായ കാലാവസ്ഥ നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഈ കാറ്റ് എത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുന്നതിനാൽ ജനങ്ങൾ ഇവയെ ഡോക്ടർ എന്നാണ് വിളിക്കുന്നത്. ഈ സഹാറ മരുഭൂമിയിൽ നിന്ന് ഈ ഹർമാറ്റനെ ഡോക്ടർ എന്നൊരു പേരുണ്ട്. ഓക്കെ. ലൂ എന്ന ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് വീശുന്നത്. ഉഷ്ണക്കാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിൻ്റെ തീക്ഷ്ണത വർദ്ധിക്കാൻ കാരണമാകുകയാണ് ചെയ്യുന്നത്. ഉഷ്ണക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദമാണ് മാംഗോ ഷവേഴ്സ്. ഈ കാറ്റ് മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്നതിനാലാണ് ഇവയ്ക്ക് മാംഗോ ഷവേഴ്സ് എന്ന പേര് വരുന്നത്. അസ്ഥിരവാദങ്ങൾ ചില പ്രത്യേക അന്തരീക്ഷാവസ്ഥയെ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളോട് കൂടിയതുമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ. ചക്രവാദവും പ്രതിചക്രവാദവും അസ്ഥിരവാദങ്ങളാണ്. നോക്കാം അസ്ഥിരവാദങ്ങൾ. അന്തരീക്ഷത്തിലെ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിൻ്റെ ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കുകയാണെങ്കിൽ സൃഷ്ടിക്കുന്നതിന് ചക്രവാദങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുമുള്ള ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും അതിശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാളത്തിൽ കാറ്റ് വീശുന്നത് എതിർ ഘടികാരദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് ഘടികാരദിശയിലുമാണ് രൂപപ്പെടുന്ന കാലാവസ്ഥ മേഖലയുടെ അടിസ്ഥാനത്തിൽ ഇവയെ ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ എന്നും മിതോഷ്ണമേഖലാ ചക്രവാതങ്ങൾ എന്നും രണ്ടായിത്തിരിക്കാം. ലക്ഷദ്വീപിലും കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലും 2017 നവംബർ മാസത്തിൽ ആഞ്ഞടിച്ച് ഓക്കി ചുഴലിക്കാറ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ഓക്കി ചുഴലിക്കാറ്റും ജീവനും സ്വത്തിനും വലിയ നാശം വിതച്ചുകൊണ്ടാണ് ഇന്ത്യൻ തീരങ്ങൾ വിട്ടത്. ഇതൊരു ഉഷ്ണമേഖലാ ചക്രവാതമാണ്. ഉഷ്ണമേഖലാ സമുദ്ര പ്രദേശത്ത് പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന പ്രാദേശിക മർദ്ദ വ്യതിയാനമാണ് ഉഷ്ണമേഖലാ ചക്രവാതത്തിന് കാരണമാകുന്നത്. പ്രതിചക്രവാതങ്ങൾ ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്ന് ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസമാണ് പ്രതിചക്രവാതങ്ങൾ. കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങൾ കാറ്റ് വീശുന്നത് ഘടികാരദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് എതിർ ഘടികാരദിശയിലുമാണ്. ഓക്കെ, ഇത്രയാണ് ക്ലാസ്സുകൾ ഇത്രയാണ് ക്ലാസ്സുകളുള്ളത്. ഇനി ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റുകൾ നൽകുക.
പിന്നെ നമുക്കൊരു ടെലിഗ്രാം ലിങ്ക് ഉണ്ട്, അതറിയാം. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കും. അത് നമ്മൾ അതെന്തായാലും ജോയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.